എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി മനുസ് കഫേയിലേക്ക് സ്വാഗതം എത്ര മനോഹരമായ ആചാരം ഇത്തരം ആചാരങ്ങൾ ഇനിയുമുണ്ടോ എന്ന സിനിമ കണ്ടിട്ടുള്ളവർ ലാലേട്ടന്റെ ഈ ഡയലോഗ് ഓർക്കുന്നുണ്ടാകും എന്നാൽ രസകരമായ വിചിത്രമായ ചില ആചാരങ്ങളെ കുറിച്ച് തന്നെയാണ് ഇന്നത്തെ വീഡിയോ സ്പെയിനിലെ തന്നെ നമുക്ക് ആദ്യം കടന്നു ചെല്ലാം ബേബി ജമ്പിംഗ് എന്നാണ് ഇതിന്റെ പേര് പതിനേഴാം നൂറ്റാണ്ട് മുതൽ സ്പെയിനിലെ കാസ്ട്രോ ഡി മർഷിയ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഈ ആചാരം നിലനിൽക്കുന്നത് മാമോദിസയിലൂടെ കുഞ്ഞിന്റെ മുജ്ജന്മ പാപങ്ങൾ തീരില്ലെന്നും അതിന് ബേബി ജമ്പിങ് എന്ന ആചാരം മസ്റ്റ് ആണ് എന്നുമാണ് കാസ്ട്രേലിയക്കാരുടെ വിശ്വാസം ഇതിന് സ്പാനിഷ് ഭാഷയിൽ എൽ കൊലാക്കോ എന്നാണ് പറയുന്നത് കുഞ്ഞുങ്ങളെ പിശാചിന്റെ പിടിയിൽ നിന്നും രക്ഷിക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം ആചാരം നടത്തുന്നതിലൂടെ വരും നാളുകളിൽ കുട്ടികൾക്ക് ഐശ്വര്യം ധൈര്യം ബുദ്ധി എന്നിവ കൂടുതലായി ലഭിക്കുമത്രേ പിശാജിന്റെ വേഷം കെട്ടിയ മുതിർന്ന ഒരാൾ കുട്ടികൾക്ക് മുകളിലൂടെ ചാടുന്നതാണ് പ്രധാന ചടങ്ങ് ആ പ്രദേശത്തുള്ള കുട്ടികളെ മനോഹരമായി അണിയിച്ചുരുക്കി നിലത്ത് പിരിച്ചിരിക്കുന്ന കാർപ്പറ്റിൽ കിടത്തി അതിന് മുകളിലൂടെയാണ് വേഷം കെട്ടിയ ആൾ ചാടുന്നത് ഒരു വയസ്സുവരെ പ്രായമായ കുട്ടികളെയാണ് ഈ ആചാരത്തിൽ പങ്കെടുപ്പിക്കുന്നത് കോപ്പർ ക്രിസ്റ്റി ഡേയുമായി ബന്ധപ്പെട്ടാണ് സാധാരണ ഈ ചടങ്ങുകൾ നടക്കുന്നത് എന്നാൽ ഇതിന്റെ ആഘോഷം ഏകദേശം ഒരാഴ്ചയോളം നീണ്ടു നിൽക്കാറുണ്ട് ആ ഗ്രാമത്തിൽ തന്നെയുള്ള കുട്ടികളെയാണ് സാധാരണ ചടങ്ങിൽ പങ്കെടുപ്പിക്കാറുള്ളത് എന്നാൽ വിശ്വാസത്തോടെ മറ്റു ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെയും ഇപ്പോൾ പങ്കെടുപ്പിക്കുന്നുണ്ട് രണ്ടാമത് ബ്രസീലിലെ ഒരു ആചാരത്തെക്കുറിച്ച് പറയാം ഇനിഷൻ എന്നാണ് ഇതിന്റെ പേര് നമ്മുടെ നാട്ടിൽ ബ്രാഹ്മണ സമുദായത്തിൽ നടക്കുന്ന ഉപനയനം എന്ന ചടങ്ങിനോട് ബന്ധപ്പെട്ട ഒരു ചടങ്ങാണിത് ബ്രാഹ്മണ ബാലന്മാരുടെ വേദപഠനത്തിന്റെ തുടക്കമിടലാണല്ലോ ഉപനയനം എന്നാൽ അങ്ങ് ബ്രസീലിലെ സ്ഥാരേമാവ എന്ന ഗോത്രക്കാർക്കിടയിലെ ഇതിന് സമാനമായ ചടങ്ങ് ഏറെ രസമുള്ളതാണ് ആമസോൺ കാർഡുകൾക്കുള്ളിൽ താമസമർപ്പിച്ചിരിക്കുന്ന ഗോത്ര വിഭാഗക്കാരാണ് സ്താരെ മാവേ ഇവർക്ക് പൊതുവെ പുറംലോകവുമായി വലിയ ബന്ധമൊന്നുമില്ല പതിനായിരത്തിൽ താഴെ അംഗങ്ങൾ മാത്രമാണ് ഈ ഗോത്രത്തിലുള്ളത് ഇനി ഇവർക്കിടയിലെ ആചാരത്തെക്കുറിച്ച് പറയാം ഇവർക്കിടയിലെ ബാലന്മാരുടെ ശക്തിയും മനോധൈര്യവും ഗോത്ര രീതികളോടുള്ള താൽപ്പര്യവും തിരിച്ചറിയാനുള്ള ചടങ്ങാണിത് പരമ്പരാഗത രീതിയിലുള്ള വേഷങ്ങൾ അണിഞ്ഞ് മുഖത്തും ശരീരത്തും ചുട്ടികുത്തി ആൺകുട്ടികളെ രംഗത്തിറക്കും പിന്നീട് മുള കൊണ്ടോ തീർത്ത രണ്ടു പരന്ന കൂടുകൾ ഇവരുടെ കയ്യിലേക്ക് കമഴ്ത്തും വെറുതെ കമഴ്ത്തുകയാണെന്ന് കരുതരുതേ നല്ല ഒന്നാന്തരം കടിയൻ ഉറുമ്പുകളെ നിറച്ചതായിരിക്കും ഈ കൂടകൾ ആമസോൺ കാടുകളിൽ കണ്ടുവരുന്ന ഏറ്റവും ഭീമരന്മാരായ ഉറുമ്പുകളായിരിക്കും ഇത് എന്നത് മറ്റൊരു പ്രത്യേകത ഇത് കടിച്ചാൽ അതിന്റെ വേദനയും കടുകടുപ്പും മണിക്കൂറുകളോളം നീണ്ടു നിൽക്കും അപ്പോൾ അനേകം ഉറുമ്പുകൾ ഒരുമിച്ച് കടിച്ചാലോ ചിന്തിക്കാനേ കഴിയില്ല അല്ലെ ഇനി ഉറുമ്പുകടിയെ യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ കൂളായി നിൽക്കുന്നവരെ വിജയികളായി പ്രഖ്യാപിക്കും ഗോത്രത്തിൽ ഈ ധീരന്മാർക്ക് പ്രത്യേക സ്ഥാനവും നൽകാറുണ്ട് പക്ഷേ ഈ സ്ഥാനത്തേക്ക് അധികമാരും കടന്നു വരാറില്ല എന്നതാണ് രസകരമായ കാര്യം കാരണം അധികനേരം ഉറുമ്പുകടി സഹിച്ചു നിൽക്കാൻ കഴിയില്ല തന്നെ മൂന്നാമതായി ജർമ്മനിയിലെ ഒരു ആചാരത്തെക്കുറിച്ചാണ് പറയുന്നത് ജർമ്മനിയിൽ വിവാഹത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരു ആചാരമാണിത് പോൾട്ടർ ബെൻ എന്നാണ് ഈ ആചാരത്തിന് അല്ലെങ്കിൽ ആഘോഷത്തിന്റെ പേര് നമുക്ക് വേണമെങ്കിൽ പാത്രം തല്ലിപ്പൊട്ടിയിരുന്നോ പാത്രം തകർക്കില്ലെന്നോ സിമ്പിളായി പറയാം വിവാഹത്തിന്റെ തലേന്ന് രാത്രിയിലാണ് ഈ ചടങ്ങ് അരങ്ങേറുക വധുവിന്റെ വീട്ടിലോ ഹോട്ടലുകളിലോ ആണ് ചടങ്ങ് നടക്കുന്നത് വരന്റെയും വധുവിന്റെയും ബന്ധുക്കളും സുഹൃത്തുക്കളും ചടങ്ങിനായി ഒത്തുകൂടും അവരോടൊപ്പം വധുവും വരനും മോടിയിൽ അണിഞ്ഞൊരുങ്ങി എത്തിയിട്ടുണ്ടാകും ചടങ്ങ് നടക്കുന്ന ഹാളിൽ നിറച്ചും വിവിധ തരത്തിലുള്ള പാത്രങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നതും കാണാം ഒരു പ്രത്യേക സമയത്ത് വിരുന്നിനെത്തിയവർ ആ പാത്രങ്ങൾ നിലത്ത് എറിഞ്ഞുടയ്ക്കണം അഞ്ചു മിനിറ്റിലധികം ഇങ്ങനെ എറിഞ്ഞുടയ്ക്കൽ തുടർന്നു കൊണ്ടേയിരിക്കും അതുകഴിഞ്ഞാൽ ഉടൻ വധുവും വരനും വലിയ ചൂലുകളും കൂടകളുമായി പ്രത്യക്ഷപ്പെടുകയായി വിരുന്നുകാർ എറിഞ്ഞുടച്ച പാത്രങ്ങൾ മാറ്റി സ്ഥലം നല്ല വെടിപ്പാക്കി എടുക്കണം അതാണ് ടാസ്ക് നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ചടങ്ങിൽ എത്രമാത്രം പാത്രങ്ങൾ തകർന്നു വീഴും പാത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ എത്രമാത്രമായിരിക്കും ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഇത് വെറും ചടങ്ങല്ല കേട്ടോ മഹത്തായ ഒരു സന്ദേശം കൈമാറുന്നുമുണ്ട് നരകതുല്യമായ വരും ജീവിതത്തിന്റെ തുടക്കമാണ് ഈ രംഗം നിരവധി പ്രശ്നങ്ങളെ ഇനി ദമ്പതിമാർ അഭിമുഖീകരിക്കേണ്ടി വരും അത് ഇതുപോലെ ഈസിയായി നേരിടണം എന്നതാണ് സന്ദേശം എന്താ അല്ലേ ഇതൊരു ഒന്നാം തരം ചടങ്ങായിപ്പോയി എന്ന് തോന്നുന്നില്ലേ എങ്കിൽ ചെക്ക് റിപ്പബ്ലിക്കിൽ നടക്കുന്ന മറ്റൊരു ആചാരത്തെക്കുറിച്ച് കൂടി കേട്ടോളൂ വിച്ചസ് നൈറ്റ് എന്നാണ് ഇവർ ഈ ആഘോഷത്തെ അല്ലെങ്കിൽ ആചാരത്തെ വിശേഷിപ്പിക്കുന്നത് മികച്ച രീതിയിലുള്ള കാലാവസ്ഥ ലഭിക്കുന്നതിനായിട്ടാണ് ചെക്കുകാർ ഇത് സംഘടിപ്പിക്കുന്നത് ഏപ്രിൽ മുപ്പതിന് രാത്രിയിലാണ് വർഷം തോറും ഇവർ വിച്ചസ് നൈറ്റ് ആചരിക്കുന്നത് മന്ത്രവാദിനികളാണ് നല്ല കാലാവസ്ഥയെ തടയുന്നത് എന്നതാണ് ഇവരുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ മന്ത്രവാദി കോലം കത്തിക്കുക എന്നത് തന്നെയാണ് ചടങ്ങിന്റെ പ്രധാന ഹൈലൈറ്റ് ചടങ്ങിന് ഗ്രാമത്തിലുള്ളവർ സൌകര്യപ്രദമായ ഒരു മൈതാനത്ത് ഒരുമിക്കും മൈതാനത്തിന് നടുവിലായി മന്ത്രവാദിനികളുടെ കോലങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും പ്രത്യേക സമയത്ത് ഈ കോലങ്ങൾക്ക് തീയിടും പിന്നീട് ഓരോരുത്തരും കയ്യിൽ കരുതിയിരിക്കുന്ന കോലുകൾ കൊണ്ട് മന്ത്രവാദിയെ തച്ചുടയ്ക്കുന്നു തനതു രീതിയിലുള്ള പാട്ടും നൃത്തവുമായാണ് ഈ ചടങ്ങ് അരങ്ങേറുക എല്ലാം കഴിഞ്ഞ് വയറു നിറച്ചും ആഹാരവും കഴിച്ച് ആളുകൾ മടങ്ങൂ ഇനി നമുക്ക് തുർക്കിയിലേക്കൊന്നു പോകാം അവിടെയുമുണ്ട് രസകരമായ ഒരു ആചാരം ക്യാമൽ റസ്ലിംഗ് രണ്ട് ഉശുരന്മാരായ ഒട്ടകങ്ങൾ നമ്മൾ നടക്കുന്ന ഒട്ടകഗുസ്തിയാണത് തുർക്കിയിലെ കിസിൻ കൈകി എന്ന ഗ്രാമത്തിലാണ് ഒട്ടകഗുസ്തി അരങ്ങേറുക ശാന്തിയും സമാധാനവും നിറഞ്ഞ ജീവിതം ലഭിക്കണമെങ്കിൽ ഇത്തരത്തിൽ ഒട്ടകഗുസ്തി നടത്തണമത്രേ അക്രമ സ്വഭാവമുള്ള രണ്ട് ഒട്ടകങ്ങളെയാണ് ഗുസ്തിക്കായി ഗോതയിലെത്തിക്കുക പേടിക്കാനൊന്നുമില്ല മത്സരത്തിനെത്തുന്നത് പ്രത്യേക പരിശീലനം പൂർത്തിയാക്കിയ ഒട്ടകങ്ങൾ തന്നെയായിരിക്കും അതും മൃഗസംരക്ഷണ വകുപ്പിന്റെ എല്ലാ ചട്ടങ്ങളും പാലിച്ചായിരിക്കും മത്സരം അതുകൊണ്ട് തന്നെ ആരും പരാതിപ്പെടാനും പോകുന്നില്ല ഒട്ടക ഗുസ്തി നടക്കുമ്പോൾ ഒട്ടകങ്ങളെ നിയന്ത്രിക്കാൻ പ്രത്യേകം യൂണിഫോം ധരിച്ച് ഇരുപത് ചെറുപ്പക്കാരും ഉണ്ടാവും അതിമനോഹരമായി അണിഞ്ഞുരുങ്ങിയെത്തുന്ന ഒട്ടകങ്ങൾ പ്രകോപനപരമായ ഒരു വിസിൽ കേൾക്കുമ്പോൾ ഗുസ്തി ആരംഭിക്കുകയായി യുദ്ധത്തിനൊടുവിൽ ഏതെങ്കിലും ഒട്ടകം തളർന്നു വീഴുകയോ അംഗത്തെട്ടിൽ നിന്നും ഓടിപ്പോവുകയോ ചെയ്താൽ മത്സരം അവസാനിക്കും ഇനി ചൈനയിലേക്ക് കൂടി ഒന്ന് പോയി വരാം ചൈനയുടെ തെക്കു കിഴക്കൻ പ്രവിശ്യയിൽ കോത്രക്കാർക്കിടയിലെ വിവാഹത്തിലാണ് രസകരമായ ഈ ചടങ്ങ് അരങ്ങേറുന്നത് ബ്ലബിങ് ബ്രൈഡ്സ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് വധുവിന്റെ തേങ്ങൽ എന്നു മാത്രമേ ഇതിന് അർത്ഥമുള്ളൂ ഇവരുടെ ആചാരം അനുസരിച്ച് വധു ഒരു മാസത്തോളം കരിഞ്ഞുകൊണ്ടിരിക്കണം പതിനാഴാം നൂറ്റാണ്ട് മുതലാണ് ഈ ആചാരം തുടങ്ങിയത് ആദ്യകാലത്ത് വധുവിന്റെ അമ്മമാരായിരുന്നു അത്രേ ഈ ചടങ്ങ് നടത്തിയിരുന്നത് വധുവിനെ വേഗം സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിക്കണേ എന്ന രീതിയിലായിരുന്നു രഞ്ഞിരുന്നത് പിന്നീട് വധു തന്നെ കരയാൻ തുടങ്ങി പക്ഷെ ഇപ്പോൾ അത്തരത്തിലുള്ള ആചാരം ഇവിടെ വല്ലപ്പോഴും മാത്രമേ നടക്കാറുള്ളൂ അല്ല കല്യാണം കഴിഞ്ഞ് സ്വന്തം വീട്ടിൽ പോയി നിൽക്കാൻ ഏത് പെണ്ണാണ് ആഗ്രഹിക്കുക സ്പെയിനിൽ നടക്കുന്ന വിചിത്രം ഒരാചാരത്തെ കുറിച്ചുകൂടി പറയാം അൻസറിഗ്വാന എന്നാണ് ഇതിന്റെ പേര് തന്റേടികൾക്കായുള്ള മത്സരം എന്നേ ഇതിനർത്ഥമുള്ളൂ സ്പെയിനിലെ ഒരു പ്രത്യേക വിഭാഗക്കാർക്കിടയിലാണ് ഈ മത്സരവും നടക്കുന്നത് ഗ്രീസിൽ മുക്കിയ ഒരു അരയന്നത്തെ വെള്ളത്തിൽ ഒരു മുളങ്കുറ്റിയിൽ കെട്ടിത്തൂക്കും മത്സരത്തിനെത്തുന്ന യുവാക്കൾ ബോട്ടിലൂടെ സഞ്ചരിച്ച് അരയന്നത്തിന്റെ കഴുത്തിൽ തന്നെ പിടികൂടണം പിടിക്കുമ്പോൾ അരയന്നം പറന്നുയരും അപ്പോൾ ഗ്രീസിൽ മുക്കിയ അരയന്നത്തിൽ നിന്ന് യുവാക്കളുടെ പിടി അയയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കൂടുതൽ മിടുക്കും ഭാഗ്യവുമുള്ള യുവാക്കൾക്കേ ഇതിൽ സാധിക്കാറുള്ളൂ ഇനി അതിനു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ സ്വന്തമാക്കാനുള്ള അവസരവും ലഭിക്കും പക്ഷേ പെൺകുട്ടി സ്വന്തം സമുദായക്കാരി ആയിരിക്കണം എന്ന് മാത്രം അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു രസികൻ വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം Goodbye.